വെപ്രാളം കൊണ്ട് നമ്മുടെ നായിക നമ്മുടെ കൂക്കിയെ കയറി വട്ടം പിടിക്കുന്നു. എങ്ങനെ രണ്ടുപേരും നമ്മുടെ കൂക്കിയാണെങ്കിൽ ഞെട്ടി നെടുശ്വാസം വിട നിൽക്കുക. ദേ പെണ്ണേ എന്നെ വിടുവണേ, ഇടി വല്ലവരും കാണും എന്നെ വിടാൻ, അങ്ങോട്ട് മാറി നിൽക്കടി. നിനക്കറിയാം വല്ല ഭ്രാന്തുണ്ടോ? എനിക്ക് അവരെ പേടി, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ഓഹോ അങ്ങനെയാണോ? ആ ശരി. എന്നതാ ഏട്ടന്മാരെ, എന്നാ വേണം? ഞങ്ങൾക്ക് ഈ കുട്ടിയോടെ പറയാനുള്ള, നിന്നോടൊന്നും പറയാനില്ല. ആഹാ, ഈ കുട്ടിയുടെ ബോയ് ഫ്രണ്ടായ ഞാനിവിടെ ഉള്ളപ്പോൾ ഇവളോട് മാത്രമായിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കൂട്ടത്തിലൊരാൾ പറയാ, അച്ഛായ ഇവനത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യോ ഇവ ശരിയല്ല, ശരിയല്ല, ഇവനെ എനിക്കറിയാം, ഇവൻ ഇച്ചിരി ആൾ കടുപ്പനാ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിത് കണ്ടില്ലെന്നിരിക്കുന്നത് നല്ലത്. ഇല്ലെങ്കിൽ ഇവൻ്റെ അടുത്ത് നമ്മൾ പിടിച്ചു നിൽക്കൂല മോനെ. ആ നിന്നെ ഞങ്ങൾ പിന്നെ എടുത്തോളാടാ. ഓ ആയിക്കോട്ടെ, അച്ചായന്മാർ പോ, കാണാടാ. ആ കാണാം കാണാം, വിട്ടോ വിട്ടോ. ഇപ്പോൾ അവർ പോയില്ലേ, ഇനി എന്നാ വേണം? എന്നാ ഇവിടെ നിൽക്കുന്നത്, വേഗം പോയിക്കോ. ഭയങ്കര ഇരുട്ടാ, എനിക്ക് പേടിയാ. ഓ ഓരോരോ നാശം. എടി അത്ര പേടിയുണ്ട് ഈ സന്ധ്യയ്ക്ക്? നീ എന്തിനാടി കോഫി മേടിക്കാനായിട്ട് ഇവിടെ വന്നത്? വീട്ടിലെന്നാടി കോഫി ഒന്ന് ഇട്ട് തരികയല്ലേ? അതല്ല, എൻ്റെ ഫ്രണ്ട്സ് അവിടെയുണ്ട്, കുറച്ചങ്ങോട്ട് മാറി. കുറച്ചങ്ങോട്ട് മാറിയില്ലേ, നടന്നു പോകാലോ. എനിക്ക് പേടിയാ. ഓ പേടി, ഓ നാശം. വാ ഞാൻ കൊണ്ടുവിടാം. നടന്നു നടന്നു. നിൻ്റെ വീടെവിടെയാ? ഇവിടുന്ന് കുറച്ച് പോകണം. ഓ എന്താ ഇവിടെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കല്ലെന്നേ, ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. ഞാൻ കോഫി മേടിക്കാൻ വന്നതാ. അല്ല ഈ ഇത്ര പേടിയുള്ള ആളെന്തിനാന്ന് ഒറ്റയ്ക്ക് വന്നേ? അത് ഞാൻ ഒറ്റയ്ക്ക് ചുമ്മാ ഒന്ന് വന്ന് നോക്കിയതാ. എനിക്ക് പേടിയാന്നും പറഞ്ഞ് അവളമാരെ എന്നെ എപ്പോഴും കാളിയാക്കും. ആ ഒരു കാര്യം മാറ്റാനായിട്ട് ഞാൻ കോഫി മേടിക്കാൻ ഒറ്റയ്ക്ക് വന്നതാ. ആഹാ ഇപ്പം തെളിയിച്ചല്ലോ, പേടിയേ ഇല്ല, തീരെ പേടിയില്ല. എടി കൊച്ചെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്നത്തെ കാലത്തെ പെമ്പിളർ നല്ല തൻചെടികളായിട്ട് വളർന്നില്ലെങ്കിലേ പരന്തും കാലം പോവും. അതുകൊണ്ട് ഇച്ചിരി തൻ്റെ ഇടമൊക്കെ വേണം. ആ അതങ്ങനെ കണ്ടാലേ അറിയാം. ഓ കഞ്ഞിപ്പെണ്ണ്. എന്നാ കഞ്ഞിപ്പെണ്ണോ? ഞാൻ കഞ്ഞിയൊന്നുമല്ല. ദേ എനിക്കേ ഉള്ളു തൻ്റെ ഇടം ഇല്ലാത്ത, എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ, അവിടെ കൈ കിട്ടിയാണല്ലോ. നിങ്ങൾ വലിയ റൗഡിയാണെങ്കിലും അവന്മാരെ മൂന്ന് പേരെ അവൾ ഒറ്റയ്ക്ക് ഇടിക്കും. അവൾ ഒറ്റയ്ക്ക് ഇടിക്കുന്നെങ്കിൽ അത് അവക്കല്ലേ ഗുണം, നിനക്ക് ഗുണമൊന്നുമില്ലല്ലോ. പൊട്ടിപ്പെണ്ണായിട്ട് ഇന്നത്തെ കാലത്തൊന്നും ജീവിക്കാൻ പറ്റിയല്ല. നല്ല തൻ്റെ ഇടത്തോടെയൊക്കെ ആണെങ്കിൽ നിനക്കൊക്കെ ജീവിച്ചു പോവാം. ഹോ ഓരോരോ മാരണങ്ങൾ. ആ എവിടെയാണ് വീടെന്നാ പറഞ്ഞേ? കുറച്ചങ്ങോട്ട് പോകണം. കുറച്ചങ്ങോട്ട് പോകണമെന്നോ? എന്നാടി നീ താമസിക്കുന്ന വീടിന് സ്ഥലത്തിൻ്റെ പേരില്ലേ? പേരുണ്ട്, തേവര. ആ തേവര, അങ്ങനെ പറ. തേവരയിൽ ആറാം മോളാ? മാധവൻ്റെ. മാധവനോ? ഏത് മാധവൻ? അങ്ങനെ പറഞ്ഞാൽ എന്നതാ നിൻ്റെ അച്ഛൻ്റെ ജോലി? കൂലിപ്പണിയാ. ആ മാധവൻ എന്ന് പറയുന്നത് എനിക്കവിടെ ഒരു മാധവനെ അറിയാം. നിനക്ക് ആങ്ങളമാർ വല്ലതും ഉണ്ടോ? ആ എനിക്കൊരു ഏട്ടനുണ്ട്. ഇലക്ട്രിക് പണി ചെയ്യുന്ന അരുണാണോ? ആ അത് തന്നെ, അത് തന്നെ ഏട്ടനാ. ആഹാ അവനോ? അവൻ പാചകപടി കേട്ട് കഴിഞ്ഞാൽ അവനിവിടുത്തെ വലിയ ആരാണ്ടാന്ന് പറയും. അപ്പം ഞങ്ങൾ പാതിരാത്രിക്ക് സന്ധിക്കൊക്കെ ഇങ്ങനെ നരങ്ങി നടക്കുക. ഏട്ടനോട് പറയില്ലേ? നിങ്ങൾക്ക് എൻ്റെ ഏട്ടനെ അറിയാവോ? ഏട്ടനോട് ഇങ്ങനൊന്നും പറയില്ലേ, എന്നെ കൊല്ലും. ഏട്ടനോട് പറയില്ലേ, എന്നെ അടിക്കും, അടിച്ചെൻ്റെ പുറം പള്ളിപ്പുറം ആക്കും. ഞാനാരോടും പറയുന്നില്ല, വേഗം കൂടെ നടാ. ഓ ഇങ്ങനെ ആടിത്തൂങ്ങി നടക്കലടി, എനിക്ക് വേറെ പണിയുണ്ട് ചെന്നിട്ട്. വേഗം നടക്ക്. ദാണ്ടേ അവൾ വരുന്നു. നീ ഇത്ര നേരം എവിടെ പോയി കിടക്കുമായിരുന്നു? മനുഷ്യന് എത്ര നേരം വെയിറ്റ് ചെയ്യുന്നറിയാവോ? നീ എവിടെ പോയേക്കുമായിരുന്നു? അത് പിന്നെ കുറേ പേര് എന്നെ ആക്രമിക്കാനായിട്ട് വന്നു. ആക്രമിക്കാനോ? ആര്? ഏതോനാ വന്നേ? ഏതോനാ നിന്നെ ആക്രമിക്കാൻ വന്നേ? അറിയത്തില്ല എനിക്ക്. ഞാൻ അവിടെ വെച്ചൊരാളുടെ ദേഹത്ത് കോഫി വീണു, അതിന് ഞാൻ സോറി പറയാൻ ചെന്ന. ഓ ചെന്ന് മോങ്ങി കാണോ? അവന്മാരുടെ മുന്നിൽ പോയി. ഏ മോങ്ങിയൊന്നുമില്ല,
ചോര് പറഞ്ഞോളൂ, അപ്പം അവൻ്റെ പുറകെ വരുവാ. ഓഹ്, അവനെയൊക്കെ എൻ്റെ കൈ കിട്ടിയ വന്നിട്ട് അവന്മാർ നിന്നെ എന്നാ പറഞ്ഞു? എന്നാ പറയാൻ, എൻ്റെ പുറകെ വന്നു, ഞാൻ ഓടി വന്നു, അപ്പോഴേക്കും ദേ ഇങ്ങേരെ രക്ഷിച്ച്. ഇങ്ങേരോ? എന്നാ, ഞാൻ നിന്നെ കെട്ടിയവനാണോ ഇങ്ങേരെന്ന് വിളിക്കാൻ? അല്ല, ഈ ചേട്ടൻ എന്നെ രക്ഷിച്ച്. ആ എടോ എടോ, തനിക്ക് മര്യാദയില്ലേ? ഏ, എടി പൊടി എന്നൊക്കെയാണോ ഞങ്ങളുടെ കൂട്ടുകാരെ വിളിക്കുന്നത്? താൻ എവിടെ നിന്നാടോ? ആഹാ, ഇത് കൊള്ളാം. കൂട്ടുകാരെ അയല്ലെന്ന് നടന്ന് കണ്ടവൻ്റെ പരുന്തുംകാലേ പോകണ്ടെന്നും കരുതി പിടിച്ചുകൊണ്ട് ഇവിടെ കൂട്ടുകൊണ്ടൊന്നും ഇവിടെ വിട്ടിട്ട് അവിടെയൊക്കെ തൻ്റെ ഇടോ അഹങ്കാരം കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഞാനാണ് ഇവിടെ ശല്യം ചെയ്യുന്നത്. ഒന്ന് പേടി വേണേ. എടാ എടാ, നിന്നെ ഉണ്ടല്ലോ, ഞാൻ നിനക്ക് ആരാന്നറിയത്തില്ല, ഞാൻ ആരാന്ന് നിനക്കറിയില്ല. എൻ്റെ പൊന്നിടി ഒന്ന് അടങ്ങിയിരുന്നേ, അവളെ കൊണ്ടിവിടെ വിട്ടില്ല അയാൾ എന്തൊക്കെയാണെങ്കിലും. ആ ദേ, ചേച്ചിമാരോടെല്ലാം ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ ഈ സമയത്ത് കിടന്ന് കറങ്ങുന്നത് ശരിയല്ല. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ കഞ്ചാവിൻ്റെ കോട്ടയാണ്, ചെക്കന്മാരിലിവിടെ വന്ന് ഭയങ്കര പ്രശ്നമാണ്. നല്ല പിള്ളേരുടെ ഏരിയ ഒന്നുമില്ല, വിട്ടുപോകും. ഓ, ഞങ്ങൾക്ക് കുറേ അറിയാം, ഞങ്ങളും ഇവിടെയൊക്കെ തന്നെ ജനിച്ച് വളർന്നവരാ. ആ, അത് കണ്ടപ്പോഴേ മനസ്സിലായി. എടാ നീ, ദേ ഞാൻ പോയേക്കുവാ. എന്നാ ശരി. അതേ, ഞാൻ പോയേക്കുവാ. ഈ റൗഡിച്ചിയുടെ കൂടെ അല്ലേ നടക്കുന്നത്, പിന്നെ എങ്ങനെ നന്നാവാനാ? റൗഡിച്ചി നിൻ്റെ? ഓക്കെ, എൻ്റെ പൊന്ന് സഹോദരിമാരെ, ഞാൻ പോയേക്കുവാ. കൂട്ടത്തിൽ നമ്മുടെ കെ പോ പ്രാന്തി. വാവ്, ഇതാരാ പോന്നേ? ആരാടി അയാള്? നിന്നെ രക്ഷിച്ചോ? കണ്ട ഒരു സൂപ്പർ ഹീറോ ആണെന്ന് പറയുമല്ലോ. ശരിക്കും പുള്ളിയെ കണ്ടിട്ട് നമ്മുടെ തെയ്യൂങ്ങിൻ്റെ അതേ ലുക്കൊക്കെ ഉണ്ടോ കേട്ടോ. എടി, തെയ്യൂങ്ങിൻ്റെ ലുക്കാണോ? കൂക്കിയുടെ ലുക്കായിട്ടല്ലേ എനിക്ക് തോന്നുന്നേ. അല്ല, തെയ്യൂങ്ങിൻ്റെ ലുക്കുണ്ട്. ആണോ? ദേ, നിനക്ക് കെ പോപ്പ് ഐഡൽസിനെ ഇഷ്ടമല്ലോ. ഇവൾ പറയുന്നത് കേട്ട് നീ അവരെന്നും കുറ്റമാ. അവർ കോളനികളാണെന്നല്ലേ നീ പറയുന്നേ. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരി കോളനികൾ, അവരെ പറ്റി മിണ്ടണ്ട. അവരെങ്ങനെ ഇരിക്കും, കൂക്കിയാരാ യൂങ്കിയാരാ എന്നൊക്കെ എനിക്ക് കണ്ടാൽ തിരിച്ചറിയും. നീ ഒന്ന് എന്നെ പഠിപ്പിക്കാൻ വരണ്ട. തെയ്യൂങ്ങിനെ പോലെ തന്നെ ഇരിക്കുന്നത്. ഒന്ന് നിർത്തടി, അയാൾ വന്ന് രക്ഷിച്ചു. ഓ, രക്ഷിച്ചതിന് എന്തൊക്കെയാണ് കടന്ന് പറഞ്ഞെന്നോ. എടി, ഏതാടി ഈ സുന്ദരക്കുട്ടൻ, കൊള്ളാലോ, ഒരു സൂപ്പർ ഹീറോ തന്നെ അവള് പറഞ്ഞ പോലെ. അവൻ്റെ ദേഹത്ത് തേളിൻ്റെ ടാറ്റുവും അവൻ്റെ കാതിൽ കമ്മലും കൈ നിറച്ച് ബാൻഡും കഴുത്തിലൊരു പുലിനഖവും എല്ലാം കണ്ടാൽ മൊത്തത്തിലൊരു ബാഡ് ബോയ്. പക്ഷേ ആള് ജെൻറിൽമാനാ. ജെൻറിൽമാനോ? എനിക്കങ്ങനെ തോന്നിയില്ല. നിനക്ക് പിന്നെ എന്നാ തോന്നിയേ? എടി, ജെൻറിൽമാൻ എന്ന് പറഞ്ഞാലേ നല്ല എക്സിക്യൂട്ടീവ് ലുക്കിൽ നടക്കുന്ന ആൾക്കാരെ മാത്രമല്ല പറയുന്നത്, ഹാൻസം ആയിട്ടുള്ള ബോയ്സിനെ മാത്രമല്ല പറയുന്നത് ജെൻറിൽമാൻ എന്ന്. ഈ ജെൻറിൽ എന്നൊക്കെ പറഞ്ഞാലേ അത് നമ്മുടെ ക്യാരക്ടറിനെ തന്നെയാണ് മെയിനായിട്ടും പറയാനുള്ളത്. നീ കണ്ടില്ലേ, നിന്നെ ആക്രമിക്കാൻ വന്നില്ലേ കുറേ പേര്? ഇവൻ ഇത്ര നേരം ഇവിടം വരെ നിൻ്റെ കൂടെ വന്നു. ഇവൻ എന്തെങ്കിലും നിന്നോട് മോശമായിട്ട് പെരുമാറിയോ? മോശമായിട്ടോ? നല്ലതായിട്ടൊരു വാക്ക് പറഞ്ഞിട്ടില്ല. നീ എവിടെയാടി നിൻ്റെ വീട് നിൻ്റെ ഏട്ടനോട് പറഞ്ഞു കൊടുക്കൂടി? ഓ, ഇങ്ങനെ അടിഞ്ഞാടി നടക്കുവാണോടി? അങ്ങനെയൊക്കെ ചോദിച്ചു. ഓ, നീ ഒരു പൊട്ടിയാണോ? എടി, അങ്ങനെയൊക്കെ ചോദിച്ചെങ്കിലും മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. നിന്നെ തോണ്ടാൻ വന്നു, പിടിക്കാൻ വന്നു, എന്തെങ്കിലും അശ്ലീലം പറഞ്ഞു, ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അവിടുന്ന് ഇവിടം വരെ സേഫായിട്ട് എത്തിച്ചില്ലേ? അതാണടി ഞാൻ പറഞ്ഞേ ജെൻറിൽമാനാണെന്ന്. ഈ സുന്ദരിക്കുട്ടിക്ക് നല്ല ചേർച്ചയുണ്ടോ ചെക്കൻ? വളയ്ക്കാൻ വല്ലടി? ചി പൊടി, എനിക്കങ്ങനൊന്നും വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല. ആട്ടെ, അവൻ്റെ പേരെന്നാ? അയ്യോ, ഞാൻ പേര് ചോദിച്ചില്ല. പേരെന്നായിരുന്നു? പേര് ചോദിക്കട്ടെ. ഇനിയിപ്പോൾ പുറകെ ചെന്ന് പേര് ചോദിക്കാൻ ചെന്നാലേ അവൻ തൂക്കിയെടുത്തുകൊണ്ട് പോകും. അല്ല, വേണ്ട. അതേ, എന്നെ ആലോചിക്കുന്നത്, അധികം ആലോചിക്കൊന്നും വേണ്ട. എന്നിലൊക്കെ ആലോചിക്കാൻ തോന്നുമ്പോഴേ നിൻ്റെ ഏട്ടൻ അരുണിനെ ഓർത്താൽ മതി. അപ്പോൾ ആലോചനയൊക്കെ അങ്ങ് തീരും. വാ, നമുക്ക് പോവാം. ആ ശരി. നമ്മുടെ നായികയുടെ മനസ്സിന് ചെറിയൊരു വേരിയേഷൻ സംഭവിക്കുക. ദൂരേക്ക് ഹെൽമെറ്റുമായിട്ട് തുള്ളി നടന്നു പോകുന്ന നമ്മുടെ കളിപ്പൻ കൂക്കിയെ നോക്കി നായിക മനസ്സിൽ വിചാരിക്കുക, ജെൻറിൽമാൻ എന്ന് പറഞ്ഞാൽ ഇതാണോ? കണ്ട കള്ളും കഞ്ചാവ് അടിച്ച് നടക്കുന്നവരെ പോലെയുണ്ട്. ഇത് ജെൻറിൽമാനാണോ? ശരി, അവൾ പറഞ്ഞ പോലെ മോശമായിട്ട് എന്നോടൊന്നും ഇടപെട്ടില്ല, സ്നേഹമായിട്ടൊന്നും പറഞ്ഞില്ല. ചോ, പേര് ചോദിക്കാൻ പറ്റിയില്ല, സാരയില്ല. അയ്യോ, എല്ലാവരും പോയോ? എടി, ഞാനും വരുന്ന നിക്ക്, എന്നെ ഇട്ടിട്ട് പോവല്ല.
തിരിഞ്ഞു പോകുന്ന നമ്മുടെ നായിക പിന്നെയും പിന്നെയും കൂക്കി നടന്നു പോകുന്നതിൻ്റെ ഭംഗി നോക്കി ആസ്വദിക്കുക. അവനാണെങ്കിലോ എങ്ങോട്ടുന്നില്ലാതുള്ള പോക്ക്.